കൊളാർ കേസ് അന്വേഷിക്കുന്ന സിബിഐ സംഘം ക്ലിഫ് ഹൗസിൽ പരിശോധനയ്ക്കായി എത്തിയ പരിശോധന പുരോഗമിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ കേസിലാണ് അന്വേഷണം. സോളാർ കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതി കൂടിയായ സ്ത്രീ നൽകിയ പീഡന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർക്കെതിരെ സിബിഐ FIR ഇട്ടിരുന്നു. ശ്രീകാന്ത്, വീണ്ടും നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീകാന്ത്, പരാതിക്കാരിയും സിബിഐ സംഘത്തിനൊപ്പമുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താൻ സിബിഐ സംഘം ശ്രമിക്കുന്നത്? സുജയ, രാവിലെ തുടങ്ങിയ പരിശോധന ക്ലിഫ് ഹൗസിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ പരാതിക്കാരിക്കൊപ്പമാണ് സിബിഐ സംഘം ക്ലിഫ് ഹൗസിനുള്ളിലേക്ക് പോയത്. അവർക്കൊപ്പം രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട് എന്നുള്ളതാണ് വിവരം. സിബിഐ ഇൻസ്പെക്ടർ നിപുൾ ശങ്കറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തുന്നത്. പരാതിക്കാരി പറഞ്ഞ സ്ഥലത്ത് കുറ്റകൃത്യം നടക്കാനുള്ള സാധ്യത, അതാണ് പരിശോധിക്കുന്നത്. കൃത്യം നടന്നതായി പറയുന്ന സ്ഥലത്തെത്തിച്ചും ഈ പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട്. നേരത്തെ ഈ ക്ലിഫ് ഹൗസിൽ വെച്ച് 2012 ഉമ്മൻചാണ്ടി പീഡനത്തിന് വിധേയയാക്കി എന്നുള്ളതാണ് ഈ പരാതിക്കാരിയുടെ ആരോപണം. ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് 5 പേർക്കെതിരെ കൂടി, ഉമ്മൻചാണ്ടി കൂടാതെ മറ്റ് 5 പേർക്കെതിരെ കൂടി പരാതി ഉണ്ടായിരുന്നു. അതൊന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, ഇപ്പോൾ നിലവിൽ BJP നേതാവായ മുൻ കോൺഗ്രസ് നേതാവ് AP അബ്ദുള്ളക്കുട്ടി, AP അനിൽകുമാർ എന്നിങ്ങനെ 6 പേർക്കെതിരെ CBI നേരത്തെ FIR സമർപ്പിച്ചിരുന്നു. 2021 ഓഗസ്റ്റ് 17 ഈ FIR സമർപ്പിച്ചത്. പ്രത്യേക അനുമതി വാങ്ങിയാണ് CBI സംഘം നിലവിലിപ്പോൾ ക്ലിഫ് ഹൗസിൽ ഈ അന്വേഷണം നടത്തുന്നത്. നേരത്തെ ഈ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിച്ചത്. പിന്നീട് പരാതിക്കാരിയുടെ ആവശ്യപ്രകാരം കേസ് CBIക്ക് കൈമാറുകയായിരുന്നു. ഇന്നത്തെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ തെളിവ് കണ്ടെത്തുകയോ അല്ലെങ്കിൽ പരാതിക്കാരിയുടെ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് കണ്ടെത്തുകയോ ചെയ്താൽ തുടർന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളുമായി ഈ മുതിർന്ന നേതാക്കളെയടക്കം ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇനി ഈ AP അനിൽകുമാറിൻ്റെ കേസുമായി ബന്ധപ്പെട്ടും അന്വേഷണം സ്വാഭാവികമായി ഉണ്ടാവും. അങ്ങനെയെങ്കിൽ മറ്റൊരു മന്ത്രിമന്ദിരത്തിലേക്ക് കൂടി ഈ അന്വേഷണം നീളാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത ഘട്ടത്തിൽ, ഇന്നലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ സോളാർ കേസ് വീണ്ടും പൊങ്ങി വരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ അവരെ പ്രതിരോധത്തിലാക്കുന്നതായിരിക്കും ഈ സംഭവം. അന്വേഷണം മുന്നോട്ട് പോവുകയാണ്, പുരോഗമിക്കുകയാണ്. നിലവിൽ ക്ലിഫ് ഹൗസിൽ പരിശോധന തുടരുന്നു. ശരി, ശ്രീകാന്ത് ആണ് വിവരങ്ങൾ നൽകിയത്. CBI സംഘം ക്ലിഫ് ഹൗസിൽ പരാതിക്കാരിക്കൊപ്പം എത്തി തെളിവെടുപ്പ് നടക്കുകയാണ്. സോളാർ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച അനുബന്ധമായുള്ള പരാതിയിലാണ് ഈ തെളിവെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.